ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലവ് കെയർ ഷെയർ വിത്ത് രമ്യ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗർഭിണികൾക്ക് മീൻ കഴിക്കാമോ, മീൻ കഴിക്കുന്നത് നല്ലതാണോ, മീൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർക്കെല്ലാം നമ്മളെക്കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. എല്ലാവരും പറയും രണ്ടു പേർക്കുള്ള ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ നമ്മൾ പല അഭിപ്രായങ്ങളും കേൾക്കും. അതുപോലെ നമ്മൾ മീനിൻ്റെ കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ചില മീനൊന്നും കഴിക്കരുത്, ചില മീനൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് തന്നെ നല്ലതല്ല, അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് തന്നെ നല്ലതാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളും നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗർഭിണികൾക്ക് മീൻ കഴിക്കുന്നത് എന്നാൽ വളരെ നല്ലതാണ്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ധാരാളം മീൻ കഴിച്ചാലത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ലതാണ്. ഗർഭിണികൾക്ക് മീനും മീനെണ്ണയും കഴിക്കുന്നത് മാസം തികയാതെയുള്ള പ്രസവത്തിനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഈ മീനുകളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒമേഗ 3 ഫാറ്റി ആസിഡാണ് ഇതിന് സഹായിക്കുന്നത്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കുറവുണ്ടെങ്കിൽ ഗർഭിണികളിൽ 1 മുതൽ 6 വരെയുള്ള മാസങ്ങളിൽ ഗർഭമലസുന്നതിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മീനൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നേരത്തെ ഉണ്ടാകുന്ന ഗർഭമലസിൽ ഉണ്ടാവാതിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മീനെണ്ണയിലും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെങ്കിൽ തന്നെ ഈ മെർക്കുറിയുടെ അംശം അടങ്ങിയിട്ടുള്ള, മെർക്കുറി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മീനുകൾ, മത്സ്യങ്ങൾ ഗർഭിണികൾ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ മെയിനായിട്ട് ഏതൊക്കെ മീനുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ മീനുകളായ സ്രാവ്, അതുപോലെ തന്നെ വലിയ അയല എന്നിവയിലൊക്കെ മെർക്കുറിയുടെ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ മീനുകൾ കഴിക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കക്കയിറച്ചി ഗർഭിണികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ സിങ്ക് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ നമുക്ക് ചെമ്മീൻ, ട്യൂണ, കോര തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ ഗർഭിണികൾക്ക് കഴിക്കുന്നത് നല്ലതാണ്. അവയിലൊക്കെ മെർക്കുറിയുടെ കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ ഗർഭിണികൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ തരം മത്സ്യം അല്ലെ കക്കയിറച്ചിയൊക്കെ ആഴ്ചയിൽ 1 തവണയിൽ കൂടുതൽ കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് കഴിക്കാവുന്ന മീനുകളൊക്കെ മാറി മാറി കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മീൻ വറുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് കറി വെച്ചിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മീനുണ്ടാക്കി ക്ലീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം കിട്ടുന്ന മീനിലുള്ള രാസവസ്തുക്കളൊക്കെ ഉണ്ടാകും, ചിലപ്പം അത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല മീൻ നോക്കിയിട്ട് വാങ്ങിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഈ മീനൊക്കെ പാകം ചെയ്യാനായിട്ട്. അതിൽ ചിലപ്പോൾ സൂക്ഷ്മാണുക്കളും വൈറസുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് പാകം ചെയ്തതിന് മാത്രം ശേഷം മാത്രം ഗർഭിണികൾ കഴിക്കുക. വേവിക്കാത്ത ആഹാര സാധനങ്ങളിൽ ബാക്ടീരിയയും വൈറസൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം മീനൊക്കെ കഴിക്കുക. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക.